മുസ്ലിം ലീഗ്, സിപിഎം, കോൺഗ്രസ്, മലപ്പുറത്തെ രാഷ്ട്രീയ ചർച്ചകൾ എന്നും ഇവിടെ അവസാനിക്കുകയാണ് പതിവ്. രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് മലപ്പുറം എന്നും ചർച്ചാ വിഷയമാകാറുമുണ്ട്. ഇതിപ്പോൾ നിലമ്പൂർ MLA PV അൻവർ ആണ് പ്രധാന വിഷയം. കാരണം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ കയറിയതിന് ശേഷം 15-ാം കേരള നിയമസഭയുടെ ഇപ്പോൾ നടക്കുന്ന 3-ാം സമ്മേളനത്തിൽ നിലമ്പൂർ MLA അൻവർ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് MLA ബിസിനസ് ആവശ്യങ്ങൾക്കായി ആഫ്രിക്കയിലാണ് പോലും. അതിനെതിരെ സഭയിലും വിവാദങ്ങൾ ഇങ്ങനെ കൊഴുക്കുകയാണ്. അൻവർ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലപാടെടുത്തപ്പോൾ അൻവറിനെ സഭയിലെത്തിച്ചതിൽ മുഖ്യമന്ത്രി നിലമ്പൂരിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് K.മുരളീധരൻ പറഞ്ഞ് രംഗത്തെത്തിയത്. അതേസമയം നിയമസഭയുടെ 1-ാം സമ്മേളനത്തിൽ 5 ദിവസം മാത്രം പങ്കെടുത്ത അൻവർ 2-ാം സമ്മേളനത്തിന് 1 ദിവസം പോലും എത്തിയില്ല. സമ്മേളനങ്ങളിൽ നിന്ന് തുടർച്ചയായി വിട്ടുനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വിവാദം കൊഴുത്തതോടെ ബിസിനസ് ആവശ്യത്തിന് ആഫ്രിക്കയിലുള്ള MLA ഈ മാസം 15-ഓടെ നാട്ടിലെത്തുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു. ഭാഗ്യം, ഇപ്പോഴെങ്കിലും ഒരു ഉത്തരവാദിത്തം വന്നല്ലോ MLAക്കും MLAയുടെ ഓഫീസിനും. തിങ്കളാഴ്ച ആരംഭിച്ച 15-ാം കേരള നിയമസഭയുടെ 3-ാമത്തെ സമ്മേളനത്തിലും നിലമ്പൂർ MLA PV അൻവർ പങ്കെടുക്കാതായതോടെയാണ് വിവാദങ്ങൾ കനത്തത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി MLAയെ കാണാനില്ലെന്ന വലിയ ചർച്ചയാണ് എങ്ങും ഉണ്ടായിരുന്നത്. അൻവർ മണ്ഡലത്തിലില്ലെന്ന് കാണിച്ച് യൂത്ത് കോൺഗ്രസ് പോലീസിൽ പരാതിയും നൽകി. അതേസമയം വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. PV അൻവറിനെ പോലെ ഒരാളെ നിയമസഭയിൽ എത്തിച്ചതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് K.മുരളീധരൻ MP നിയമസഭയിൽ വിമർശിച്ചത്. വിമർശിക്കുന്നവരെ മ്ലേച്ഛമായ ഭാഷയിൽ കുറ്റപ്പെടുത്തുന്ന സംസ്കാരം കേരളത്തിന് സമ്മാനിച്ചത് പിണറായി വിജയനാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. MLA രാജിവെക്കാൻ LDF നിലപാടെടുക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭയിൽ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. പ്രതിപക്ഷം ഒരേ സ്വരത്തിൽ MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നതായും സതീശൻ വ്യക്തമാക്കി. എന്തായാലും ജനങ്ങൾക്ക് അബദ്ധം പറ്റി തിരഞ്ഞെടുത്ത ജനപ്രതിനിധി എന്ന ലേബലിൽ നടക്കുന്ന ബഹുമാനപ്പെട്ട PV അൻവർ MLA ഒന്ന് പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു. കാരണം സ്വന്തം മണ്ഡലത്തിലുള്ളവർക്ക് തന്നെ MLAയെ കാണാൻ കൊതിയായി തുടങ്ങി. വന്നിട്ട് കഷ്ടപ്പെട്ട് പൊതുപ്രവർത്തനമൊന്നും നടത്തണമെന്ന് പറയുന്നില്ല, പക്ഷെ ഇടയ്ക്കൊക്കെ ഒന്ന് മുഖം വന്ന് കാണിച്ചിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു. We'll be right back.